ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഉഗ്രം കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് തുടങ്ങാം. എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. കരിമീൻ എന്ന് പറയുന്നത് ഒരു പുളി സാധനം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ സ്പെഷ്യലാണ് ഇന്നത്തെ റെസിപ്പി. ഇതിനായി ആദ്യം തന്നെ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് വിനെഗർ ചേർക്കാം. ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ നന്നായി മിക്സ് ചെയ്തത് കരിമീനിൽ തേച്ച് 20 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിനായി 1.5 കപ്പോളം ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ രുചി കൂടും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഈ കൂട്ടിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കും. എന്നിട്ട് അത് കരിമീനിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ പൊള്ളിക്കുന്നത്. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഒരു സ്പെഷ്യൽ സംഗതി ആഡ് ചെയ്യാം. നമ്മുടെ പുളിയുടെ വെള്ളം. ഇതൊരു അടിപൊളി മിക്സാണ്. ഈ കൂട്ടിലേക്ക് പുളിനീരും കൂടെ ചേരും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പൊ തുടങ്ങല്ലേ. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മുടെ കരിമീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആഹാ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടും ചേർത്ത് വേവിച്ചെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അവസാനം തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനിയാണ് മെയിൻ സംഗതി. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ വാഴയിലയിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലായി കരിമീൻ വെക്കുക. വീണ്ടും നമ്മുടെ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായി പൊതിഞ്ഞ് ചൂടായ ചട്ടിയിലേക്ക് വെച്ചാണ് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായി കെട്ടി ചൂടായ പാനിലേക്ക് വെച്ചാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. ഒരു 1/2 മണിക്കൂറോളം വേണ്ടിവരും പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല രുചിയായിരിക്കുമെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.